നമസ്കാരം. ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോസാക്കൈൻഡ് എന്ന മെഡിസിനെ കുറിച്ചാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈ മെഡിസിൻ നിർമ്മിക്കുന്നത് മാൻകൈൻഡ് ഫാർമ ലിമിറ്റഡ് ആണ്. ലോസാക്കൈൻഡ് എന്ന ബ്രാൻഡ് നെയിമിൽ വിപണിയിൽ ലഭിക്കുന്ന ഈ മെഡിസിൻ്റെ ജനറിക് നെയിമാണ് ലോസാർട്ടൻ പൊട്ടാസ്യം. സ്ലോവേനിയയിലെ ലുബ്ലിയാനയിലുള്ള ലേക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ലോസാർട്ടൻ പൊട്ടാസ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. 1995 ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ച ആദ്യത്തെ ആൻറ്റി ഹൈപ്പർ ടെൻസീവ്, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് ആയിരുന്നു ലോസാർട്ടൻ. 1906 സ്ഥാപിതമായ ഒരു സർക്കാർ ഏജൻസിയാണ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ അംഗീകാരം ലഭിക്കുകയെന്നാൽ മരുന്നിൻ്റെ ഫലങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ CDER, അതായത് സെൻറ്റർ ഫോർ ഡ്രഗ് ഇവാലുവേഷൻ ആൻഡ് റിസർച്ച്, മരുന്നുകളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും വിലയിരുത്തുകയും ചെയ്യുന്ന പരീക്ഷണശാല. ഇവിടെ റിവ്യൂ ചെയ്യുകയും അതിൻ്റെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ സൈഡ് എഫക്ട്സ് ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ഗുണഫലങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുക എന്നതുമാണ്. 1992 ലോസാർട്ടൻ മരുന്നുകളുമായി കൂട്ടിച്ചേർക്കുന്നതിന് ഡ്യൂപോണ്ട് ശാസ്ത്രജ്ഞർ പേറ്റന്റ് നൽകി. എന്നാൽ ഡ്യൂപോണ്ട് ജർമ്മനിയിലുള്ള മൾട്ടിനാഷണൽ കമ്പനിയായ മെർക്കുമായി സഹകരിക്കുകയും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ അംഗീകാരം ലഭിക്കുന്നതുവരെ, അതായത് 1995 വരെ, മെർക്കിൻ്റെ വ്യാപാര നാമമായ കൊസാർ എന്ന പേരിൽ വിപണനം ചെയ്യപ്പെടുകയും ചെയ്തു. ഡ്യൂപോണ്ട് ഫാമിലി സ്ഥാപിച്ചതാണ് ഡ്യൂപോണ്ട് കമ്പനി. 1802 എലൂഥർ ഐറനി ഡ്യൂപോണ്ട് എന്ന വ്യക്തി ഫ്രാൻസിൽ നിന്നുള്ള മൂലധനവും അവിടെ നിന്നും ഇറക്കുമതി ചെയ്ത ഗൺ പൗഡർ മെഷീനറികളും ഉപയോഗിച്ച് ഡ്യൂപോണ്ട് കമ്പനി സ്ഥാപിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും ഹ്യൂഗനോയ്ഡ് പ്രൊട്ടസ്റ്റന്റിനെതിരായ, അതായത് കത്തോലിക്ക സഭയിൽ നിന്നും മാറിപ്പോയ ക്രിസ്തീയ വിഭാഗം, മതപീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഡ്യൂപോണ്ടും ഫാമിലിയും ഫ്രാൻസ് വിട്ട് 2 ശേഷം ഡെലവെയറിലെ വിൽമിംഗ്ടണിനടുത്തുള്ള ബ്രാൻഡിവൈൻ ക്രീക്കിലുള്ള എലിയോതേറിയൻ മിൽസിൽ കമ്പനി തുടങ്ങി. വടക്കേ അമേരിക്കയിലെ വ്യവസായം യൂറോപ്പിനേക്കാൾ പിന്നിലാണെന്ന് ശ്രദ്ധിച്ച ഡ്യൂപോണ്ട് വെടിമരുന്ന് നിർമ്മാതാവായി കമ്പനി ആരംഭിച്ചു. കമ്പനി അതിവേഗം വളർന്നു. 19 മധ്യത്തോടെ അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് യൂണിയൻ ആർമി ഉപയോഗിച്ച വെടിമരുന്നിൻ്റെ 1/3 മുതൽ പകുതി വരെ വിതരണം ചെയ്തുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററിയുടെ ഏറ്റവും വലിയ വെടിമരുന്ന് വിതരണക്കാരനായി ഡ്യൂപോണ്ട് മാറി. എലൂതേറിയൻ മിൽ സൈറ്റ് ഇന്ന് ഒരു മ്യൂസിയവും ചരിത്രപ്രധാനമായ ഒരു അടയാളവുമാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ മാത്രമല്ല ഹൃദയ സംബന്ധത്തിൻ്റെ ചികിത്സയ്ക്കും ലോസാക്കൈൻ നിർദ്ദേശിക്കാറുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നത് ഭാവിയിൽ ഹൃദയാഘാതം കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രമേഹ രോഗികളിൽ വൃക്കകളുടെ പ്രവർത്തനം നിലനിർത്താനും ഈ മെഡിസിൻ ഫലപ്രദമാണ്. ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയുടെ ചികിത്സയ്ക്കും പ്രതിരോധത്തിനും ലോസാക്കൈൻ ഉപയോഗിക്കുന്നു. രാത്രിയോ പകലോ ഭക്ഷണത്തിനോടൊപ്പമോ ശേഷമോ ഈ മെഡിസിൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരേ സമയം തന്നെ കഴിക്കുകയാണെങ്കിൽ മാക്സിമം റിസൾട്ട് കിട്ടുന്നതായിരിക്കും. രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമായാൽ പോലും മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ദീർഘകാല ഉപയോഗത്തിന് ഈ മെഡിസിൻ വളരെ സുരക്ഷിതമാണ്. മരുന്ന് കഴിക്കുന്ന കാലയളവിൽ കൃത്യമായ ഇടവേളകളിൽ വൃക്കകളുടെ പ്രവർത്തനം, രക്തസമ്മർദ്ദം, രക്തത്തിലെ പൊട്ടാസ്യം എന്നിവയുടെ അളവ് പരിശോധിക്കേണ്ടതാണ്. ഈ മെഡിസിൻ രക്തധമനികൾക്ക് അയവ് വരുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. അതുവഴി രക്തം പമ്പ് ചെയ്യുന്നതിന് ഹൃദയത്തെ എളുപ്പമാക്കാൻ സഹായിക്കുന്നു. കൃത്യമായ മെഡിസിൻ കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. രക്തസമ്മർദ്ദം നിയന്ത്രിച്ചാൽ ഹൃദയാഘാതവും സ്ട്രോക്കും ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നതാണ്. ഈ മരുന്ന് പതിവായി കഴിക്കുന്നത് ഇത്തരം അവസ്ഥകളെ ഒഴിവാക്കുവാൻ സഹായിക്കുന്നു. നമ്മുടെ രക്തക്കുഴലുകൾ ചില സമയം ചുരുങ്ങുന്നു. ഈ ചുരുക്കത്തിന് കാരണം ആൻജിയോടെൻസിൻ എന്ന ഹോർമോണാണ്. ലോസാക്കൈൻഡ് ഉപയോഗിക്കുന്നവരിൽ ഈ മെഡിസിൻ ഒരു ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കറായി പ്രവർത്തിക്കുന്നു. അതായത് രക്തക്കുഴലുകളെ ചുരുക്കുന്ന ഹോർമോണായ ആൻജിയോടെൻസിൻ്റെ പ്രവർത്തനം തടയുകയും രക്തക്കുഴലുകളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് രക്തസമ്മർദ്ദം കുറച്ച് വിവിധ അവയവങ്ങളിലേക്ക് രക്തം സുഗമമായി ഒഴുകുന്നതിനും കൂടുതൽ കാര്യക്ഷമമായി രക്തം പമ്പ് ചെയ്യുന്നതിന് ഹൃദയത്തെ സഹായിക്കുകയും ചെയ്യുന്നു.
ഒരു പ്രാവശ്യം മെഡിസിൻ കഴിക്കാൻ മറന്നു പോയാലും സാധാരണ രീതിയിൽ എങ്ങനെയാണോ കഴിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ അടുത്ത പ്രാവശ്യം മെഡിസിൻ്റെ ഡോസ് കൂട്ടിക്കഴിക്കാൻ പാടില്ല. ഈ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോൾ ക്ഷീണം, കുറഞ്ഞ രക്തസമ്മർദ്ദം, കൈകളും കാലുകളും മരവിക്കുക, ജലദോഷം, തലവേദന, ദഹനക്കേട്, വയറിളക്കം തുടങ്ങിയ സാധാരണ പാർശ്വഫലങ്ങൾക്ക് കാരണമായേക്കാം. ഇതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരുന്ന് ശരീരവുമായി യൂസ്ഡ് ആകുമ്പോൾ ഇവയൊക്കെ ഇല്ലാതാവുന്നതാണ്. ഇവ നിലനിൽക്കുകയോ വഷളാവുകയോ ചെയ്താൽ ഡോക്ടറെ സമീപിക്കുക. സാധാരണയായി ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾക്ക് വൈദ്യസഹായത്തിന്റെ ആവശ്യം വരുന്നില്ല. ഈ മെഡിസിൻ കഴിച്ച ശേഷം തലകറക്കമോ മയക്കമോ തോന്നിയാൽ വാഹനങ്ങൾ ഓടിക്കുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. രക്തസമ്മർദ്ദം കുറഞ്ഞുണ്ടാകുന്ന ഹൈപ്പോഗ്ലൈസീമിയ, അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന അവസ്ഥ, രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെയും യൂറിയയുടെയും അളവ് വർദ്ധിക്കുക, ഇവയും ഈ മെഡിസിന്റെ പാർശ്വഫലങ്ങളിൽ പെടുന്നു. അലർജിയുള്ളവർ ലോസാകൈൻഡ് ഒഴിവാക്കേണ്ടതാണ്. മറ്റേതെങ്കിലും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ വിവരം ഡോക്ടറെ കൃത്യമായി അറിയിക്കണം. 6 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളിൽ ലോസാകൈൻ ടാബ്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ലോസാകൈൻഡിനോടൊപ്പം മദ്യം കഴിക്കുന്നത് സുരക്ഷിതമല്ല. സ്ത്രീകൾ പ്രഗ്നൻസി പീരീഡിലും ബ്രസ്റ്റ് ഫീഡിംഗ് ടൈമിലും ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയങ്ങളിൽ മെഡിസിൻ്റെ ഉപയോഗം ചിലപ്പോൾ കുഞ്ഞിന് അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.